നമസ്കാരം. നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അവല് വിളയിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളുത്ത അവലല്ല എടുത്തിട്ടുള്ളത്, മട്ടയുടെ ബ്രൗൺ ആയിട്ടുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് അതായത് ഒന്ന് ചൂടായാൽ മതി. നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കറുമുറ ഒരു സൗണ്ട് വരുമ്പോഴത്തേനും നമ്മൾ അത് അതിൽ നിന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് എള്ളാണ് വേണ്ടത്. അപ്പോൾ എള്ള് എപ്പോഴും കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ 2 ടീസ്പൂൺ എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു അരിപ്പയിലിട്ട് തന്നെയാണ് കഴുകിയത്. എന്നതിന് ശേഷം അത് അതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഈ എള്ളും അതിൽ നിന്ന് എടുത്ത് മാറ്റുക കേട്ടോ. അങ്ങനെ ഞാൻ അവലും എള്ളും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി കാച്ചണം. അപ്പോൾ നിങ്ങൾ നേരത്തെ കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാനിപ്പോൾ കാച്ചുന്നതേ ഉള്ളൂ. ഇത് ഏകദേശം 1 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ടാവും. പിന്നെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ വെളുത്ത ശർക്കരയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും മധുരം ഉണ്ടാവില്ല, കറുത്ത ശർക്കരയുടെ അത്രയും മധുരം ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. വീണ്ടും അതേ പാത്രം, ആ പാത്രം കഴുകിയതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വീണ്ടും ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഞാൻ 2 മിനിറ്റൊക്കെ തിളയ്ക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ടൊരു ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് തേങ്ങ ചേർക്കണം. അപ്പോൾ എൻ്റെ തേങ്ങ എന്ന് പറയുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് കാരണം ചെറിയ കളർ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉപയോഗിക്കാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കണം കേട്ടോ. ഇതിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. അതായത് നമ്മുടെ പാനിയൊക്കെ, ശർക്കര പാനിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു കുറുങ്ങൽ പരുവം പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവലും അതുപോലെ തന്നെ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ജലാംശം പോകുന്നത് വരെയും നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചെറുതായിട്ട് അതിനകത്തേക്ക് വെള്ളം കാണാൻ പറ്റുന്നുണ്ടാവും തിളയ്ക്കുന്ന ഭാഗത്തൊക്കെ. അപ്പോൾ അതും കൂടി ഒന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവല് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നമുക്ക് പൊട്ടുകടല ഇഷ്ടമുള്ളവർക്ക് പൊട്ടുകടല അതുപോലെ കശുവണ്ടി ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പൊട്ടുകടലയൊന്നും ഉപയോഗിച്ചിട്ടില്ല, വെറുതെ കശുവണ്ടി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ കശുവണ്ടി ഒന്ന് മൂപ്പിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവല് വിളയിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.